ഞാൻ കുറെ പാട്ട് എടുത്തിട്ട് ചോദിച്ചു, ഇത്ര പച്ചത്തെറിയൊന്നും എഴുതിയില്ല, പുതിയ കാലത്ത് ആരും എഴുതിയിട്ടില്ല. ഞാൻ ആരെയും കുറ്റം പറയില്ല. ഒരു കാര്യമാണ്, മമ്മൂക്ക ഭയങ്കര ജാടയാണ്, മൂപ്പർക്ക് വേറൊരാളായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞൂട. ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും തെറിവിളി കേൾക്കുന്നു. ഷാഫിക, തുടരെ തുടരെ ഒരുപാട് വിമർശനങ്ങൾ ഷാഫിക്കെതിരെ വരലുണ്ട്. പക്ഷെ കുറച്ച് ഒരു 1 മന്ത് വേണ്ട, അതിൻ്റെ മുന്നേ തന്നെ ഈ ഞാനന്ന് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് മാപ്പും പറയണ, ഈ ആരോപണങ്ങളിൽ എവിടെങ്കിലും ഒരു കഴിവുണ്ട് നമുക്കൊരു സംശയം തോന്നാണ്. സംശയം തീർക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ? അയാൾ ജീവിച്ച നാട്ടിൽ, അയാളെ കുടുംബത്തിൽ, അയാളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി മനസ്സിലാവും. അല്ലെങ്കിൽ ആകത്തുക ആ നാട്ടിലുണ്ടാവും. ഉദാഹരണത്തിന് എൻ്റെ കാര്യം എടുക്കുക, നമ്മളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ നാട്ടിൽ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇതേപോലെ ഒരു പോരയും വെച്ച് ഇവിടെ ഞാനിപ്പോഴും ഇൻ്റെ റെജിലൻ്റെ പുറവും മക്കളെപ്പുറവും എൻ്റെ കുടുംബത്തിൽ സ്വന്തം നാട്ടിൽ തറവാടിൻ്റെ തൊട്ടടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടെ ഉള്ളത് ആലോചിച്ച് നോക്കണം. ഇവിടെ ഇനി നമ്മളെ നേഴ്സറി സ്കൂളിലൊരു പരിപാടി നടക്കുന്നതെന്ന് വെച്ചോ, ഞാൻ പഠിച്ച യു പി സ്കൂൾ, എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂളിൽ, ഇനി മദ്രസയിൽ ഒക്കെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാംസ്കാരിക നായകന്മാർ നാട്ടിൻ്റെ യശസ് ഇങ്ങനെ ജ്വലിപ്പിച്ച് കൊണ്ടു നടക്കുന്ന നല്ല സാംസ്കാരിക നായകന്മാർക്കൊപ്പം നടുക്കൊരു സീറ്റ് നമുക്കും. അതെ, അങ്ങനെ പരിഗണിക്കപ്പെടണമെങ്കിലേ നമ്മളെ വ്യക്തിത്വം നന്നാണോ, കല നന്നാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന എന്തോ നമ്മൾ ചെയ്തു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ആദ്യം അയാളെ നാട്ടുകാരടുത്ത്, എൻ്റെ എന്നല്ല, ഏത് പിന്നെ നാട്ടിലുള്ള കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിലും ആദ്യം അയാളെ നാട്ടുകാരടുത്ത് പോയി സംസാരിച്ചാൽ കൃത്യമായിട്ടുള്ള ചിത്രം ഇങ്ങൾക്ക് കിട്ടും. അവിടെ നമുക്ക് മനസ്സിലാവും ഇനി നാട്ടിലേതെങ്കിലും ഒരാൾ പിന്നെ മോശമായിട്ട് പറയുന്നതെന്ന് തോന്നുകയാണ്, നിങ്ങൾക്കത് കളവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും വേണ്ട, ആ പറയുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കഥകളും ഒക്കെ നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആ ആർട്ടിസ്റ്റിനെ അറിയെങ്കിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഇത്രയുള്ള എല്ലാവരുടെ കാര്യത്തിലും ഇപ്പം ഞാൻ പണ്ട് കേൾക്കുന്നൊരു കാര്യമാണ്, മമ്മൂക്ക ഭയങ്കര ജാടയാണ്. എനിക്ക് ആ കേൾക്കുന്നവരെ തന്നെ ദേഷ്യം വരും, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ നല്ല ആളുകളല്ല, അല്ലെ കഴിവില്ലാത്തോലാന്നല്ല അർത്ഥം, നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ ഓരോരുത്തരോട്. അങ്ങനെ കേട്ട് കേട്ട് കേട്ടെല്ലാം കൂടി അതിനെ ശരിവെക്കുന്ന രീതിയിൽ നമ്മൾ പല സംഭവങ്ങളും പലരും വന്ന് പറയും. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പച്ചയായ സാധാരണ മനുഷ്യൻ, മൂപ്പർക്ക് വേറൊരാളായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞൂട, അത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ, അത് വേറെ ആളാക തന്നെ ചെയ്യും. നമ്മൾ പലതവണ കണ്ടതാണല്ലോ ജീവിതത്തിൽ ആ ആറടി പൊക്കത്തിൽ ഇങ്ങനെ നിന്ന് ഒരു ഗാംഭീര്യത്തോടുകൂടി ഒരു ഇക്ക ലെവലിൽ അന്നും ഇന്നും. കാരണം മൂപ്പർ വരുന്ന തന്നെ സിനിമയിലേക്ക് എത്തുന്ന തന്നെ പ്രായത്തെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കി, നമ്മൾ അവിടുന്ന് ഒരു മെച്യൂരിറ്റി സംഭവിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെയാണ് മമ്മൂക്ക കടന്നു വരുന്നത്. ഒരു സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ നല്ല മെച്യൂരിറ്റി ഉള്ളൊരു കുടുംബനാഥനായി, നല്ലവരുടെ നല്ലൊരു പിന്നെ ഇക്കസ്ഥാനത്തുള്ളൊരു സുഹൃത്തായി, സിനിമാക്കാർക്ക് തന്നെ ഒരു വെള്ളിയേട്ടനായി നിൽക്കുന്ന സമയത്താണ് മമ്മൂക്ക ശോഭിച്ച് ഇന്നും തിളങ്ങി അങ്ങനെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പിന്നെ വടിവത്ത ജീവിതത്തെ, അല്ലെങ്കിൽ ആ ഒരു ആകാര വടിവത്ത ഘടനയുള്ള ഒരു മനുഷ്യനെ നമ്മളെ മനസ്സിനനുസരിച്ച് നമ്മളെ കുട്ടിക്കളിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെയാണ്? നമ്മളെ വീട്ടിലെ ഉപ്പ എങ്ങനെയാണ്? എല്ലാ വീട്ടിലും അല്ല പറയുന്നത്, എല്ലാ ഉപ്പയായ ഉപ്പ എന്ന് പറയുന്നത് വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കുക, അത് പ്രകടിപ്പിക്കേണ്ട സമ്മതിത്ത് മാത്രം പ്രകടിപ്പിക്കുക. ഇപ്പം നമ്മൾ ഉപ്പ ഒരു കാര്യപ്പെട്ട ചർച്ചയിൽ കൊലയിലിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഇമ്പ്രൂ പിപ്പി എന്നാലും പറഞ്ഞ ഉപ്പാൻ്റെ മേത്തേക്ക് ചാടിയ പോളാ അത് പോയി കളിച്ച അടിയനോട് കിട്ടും എന്ന് പറയും, എന്നിട്ട് അടിക്കുമോ? ഇല്ല. ആ സന്ദർഭത്തിന് യോജിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളെ വിലക്കുന്നത്. ഇത് മമ്മൂക്കൻ്റെ ഭാഗത്തു നിന്നല്ല, എല്ലാ ഒരുവിധ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും. ആത്മാർത്ഥം ഉള്ള ഒരു ആർട്ടിസ്റ്റാണെങ്കിൽ പ്രൊഡ്യൂസർ പറഞ്ഞ സമയത്തിന്, ഡയറക്ടർ കാത്തിരിക്കുന്ന കോ ആർട്ടിസ്റ്റുകളെയും കൂടി പരിഗണിച്ചിട്ടുള്ള സമയത്തിന് സിനിമയൊക്കെ തീർത്തു കൊടുക്കണമെങ്കിൽ ആ കഥാപാത്രത്തിൽ ഉൾക്കൊണ്ട് അങ്ങനെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി മറ്റുള്ള പലരെയും മൈൻഡ് ചെയ്യാനുള്ള അവസ്ഥയില്ലാതെ കഥാപാത്രത്തിലായിരുന്ന് ചെയ്യേണ്ടി വരും. ആ സിനിമാക്കാർക്ക് നമ്മൾ വിട്ടുകൊടുത്തേ മതിയാവും. നമ്മൾ ആസ്വദിക്കുന്ന ഒരു കലയാണല്ലോ സിനിമ, ലോകം മുഴുവൻ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ കലയാണല്ലോ സിനിമ.
എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും നമ്മൾ കൂവാൻ വരെ കൂവാൻ വേണ്ടി വരെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ അധ്വാനിച്ച ടിക്കറ്റ് പൈസക്ക് തിക്കി തിരികി ആടെ പോയി നിന്നിട്ട് തല്ലും പിടി ഉണ്ടാക്കി ടിക്കറ്റ് എടുത്തിട്ട് സ്ക്രീന് നോക്കിയിട്ട് കൂവാനാ പോകുന്നത്. അന്നാലും സിനിമ കാണുന്നുണ്ട്. അതെ. അപ്പോൾ ആരോപണങ്ങൾ എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഉണ്ടാകുന്നത്, എൻ്റെ അനുഭവത്തിൽ പറയാം, പലപ്പോഴും ഉണ്ടാകുന്നത് നിജസ്ഥിതിയിൽ നിന്നല്ല, അതൊരു അസൂയവഹമായ കെട്ടിച്ചമക്കിൽ നിന്ന് അങ്ങനെ വരുന്ന. വെറുതെ ഒന്ന് ഒരാൾ നന്നായി പറയുമ്പോൾ ഒന്ന് താത്തി പറയാം. അതെ, അത് തന്നെ കാര്യം. ഇപ്പോൾ ഷാഫിക, ഇപ്പോൾ ഷാഫിക്കിൻ്റെ മക്കളൊക്കെ പാടി തുടങ്ങി, സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു നല്ല ഒരു ഓലൊരു പിന്നെ എന്താ പറയുക, ആളുകളെ അതിശയിപ്പിക്കുന്ന ഒരു പാട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിനോല് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ പഠിച്ചിട്ടും അതിൻ്റെ കൂടെ തന്നെ വോക്കൽ ട്രൈ ചെയ്തിട്ടൊക്കെ സ്വരസ്ഥാനമൊക്കെ ഞാൻ തന്നെ പിന്നെ പല പാട്ടുകളിലും ശ്രുതിയൊക്കെ പല സ്ഥലത്തും പോരായ്മയുള്ളൊരു സിംഗർ എന്നുള്ള നിലക്ക് മക്കൾക്ക് ആ പോരായ്മ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. അതൊക്കെ പഠിച്ചൊരു രണ്ട് മൂന്ന് കൊല്ലം എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മൂന്ന് കൊല്ലത്തെ ചെറിയ എക്സ്പീരിയൻസെങ്കിലും ഉണ്ടായി ബോധത്തോടുകൂടി അവർ ഓഡിയൻസിലേക്ക് എത്തട്ടെ, അപ്പോൾ നമുക്ക് പറയാം അവർ നന്നായിട്ട് പാടുന്നു. ഇതിപ്പോൾ നന്നായിട്ട് പാടുന്നു എന്നുള്ളതല്ല, എൻ്റെ മക്കളാണ് ഞാൻ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തരക്കേടിലെ ഓലും പാടാൻ തയ്യാറുണ്ട്, ആഗ്രഹമുണ്ട് കുട്ടികൾക്ക് ആഗ്രഹം. ആ പൂതിക്കാരായതുകൊണ്ട് അവർ എൻ്റെ മക്കളായതുകൊണ്ടും കുറച്ച് ആൾക്കാർ അവസരം കൊടുത്തു എന്നല്ലാതെ ഇവിടുന്നോ ആ ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു കുട്ടി പാടുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് സലീമിൻ്റെ മോൻ നന്നായിട്ട് പാടുന്നുണ്ട്, അതുപോലെ മുത്തുവിൻ്റെ മോള് ആസ്വാദ്യമായിട്ട് പാടും, പിന്നെ നമ്മുടെ പട്ടുമല നിഷാദ് സജന അവരുടെ രണ്ടുപേരും പാട്ടുകാരാണ്, അപാര പാട്ടുകാർ എന്ന് പറഞ്ഞാൽ നിഷാദ് ചാവക്കാട്, നിഷാദും സജനയും അവരുടെ മകള് മനോഹരമായിട്ട് പാടുന്നു. അതൊക്കെ പറയാം. നിസാമിൻ്റെ മോന് പാടുന്നുണ്ട്, തെറ്റില്ല, കുഴപ്പമില്ല, അവനെ കൊണ്ടാവും പോലെയൊക്കെ ശ്രമിച്ച് പാടുന്നുണ്ട്. അപ്പം നന്നായിട്ട് അതിശയിപ്പിച്ച് പാടുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്നിരിക്കെ നമ്മളെ മക്കൾ എൻ്റെ മക്കളായതുകൊണ്ട് മാത്രം അങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളൂ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഇന്നേം കൂടി ഞെട്ടിച്ച് ഒന്ന് പ്രകടിപ്പിക്കട്ടെ അല്ലേ, അന്നേരം നമുക്ക് കൈയിടിക്കാം. അതെ. ഇപ്പം ഷാഫിക, ദിൽഹേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്, ഇന്നത്തെ മാഷപ്പ് രീതിയിൽ അന്ന് അതിന് ആ പേരില്ല, വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരു മാഷപ്പ് തരംഗം പോലെ കുറെ ആൾക്കാർ പാടുക. പക്ഷെ അതിൻ്റെ ഒരു തറക്കല്ല് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം പറയുകയാണെങ്കിൽ അത് ഷാഫിക്കാണ് ഒരു തറക്കല്ല അവിടെ ഇട്ട് അന്ന് നോൺ സ്റ്റോപ്പുകൾ നമ്മുടെ ഷെരീഫ് ഖാൻ്റെ ആയാലും മറ്റു പലരുടെ ആയാലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നോൺ സ്റ്റോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ പാട്ട് കൊണ്ടുപോവാണെങ്കിലും കണക്ട് ചെയ്ത് കൊണ്ടുപോവാണെങ്കിലും എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം അതിന് കൊടുക്കണം. എൻ്റെ അടുത്തൊരു നോൺ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആര് വരുന്നത്, ജലാൽ വരുന്നത്. നമ്മൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൻ്റെ തറക്കല്ലിടലിൻ്റെ ഉദ്ഘാടനത്തിനല്ല തറക്കല്ലിടലിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടക്കുമ്പോൾ ആ സ്റ്റേജിൽ പിന്നെ നിസാർ മലയിലും ജലാലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മിമിക്രിയിലൂടെയും അല്ലെ ഞാൻ എൻ്റെ കിനാവിൻ്റെ വർക്ക് കൊണ്ടുപോയിട്ടുള്ള പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ, ഞാൻ അന്ന് ഫാത്തിമ ഹിന്ദിയിൽ തമിഴിലും ആക്കിയിട്ട് പാടി പല്ലവി മാത്രം, താജു ഖാൻ്റെ പാട്ട് ഇങ്ങനെ 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 തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ, നമുക്ക് നീയും താജുക്കയും കൂടി ഒരു വർക്കിൽ ഒരു നോൺ സ്റ്റോപ്പ് പോലെ പിന്നെ ഇതേപോലെ ഹിന്ദി ഒക്കെ തമിഴൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ചധികം പാട്ടുകൾ നോൺ സ്റ്റോപ്പ് ആക്കി ഇറക്കിയത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓർക്കസ്ട്രേഷനിൽ ഒരു പുതുമ വേണം, നമുക്ക് തേജേട്ടൻ്റെ അടുത്ത് പോകാം. അപ്പോൾ തേജേട്ടനാണ് അന്നത്തെ സൗണ്ട് എഞ്ചിനീയറായിരുന്ന ചെറുപ്പക്കാരനായ വളരെ ചെറിയ ഒരു കുട്ടിയായി കുട്ടിയെന്ന് തന്നെ പറയണം. അന്ന് സ്കൂൾ പഠനകാലത്ത് എങ്ങനെയാണ് കോളേജ് ആ സ്കൂൾ പഠനകാലത്ത് എങ്ങനെയാണ് നമ്മളെ എഴുത്തുകാരൻ എസ് രമേശ് നായർ മോൻ എൻ്റെ ചങ്ക് പ്രോ ഇപ്പോഴത്തെ മനു രമേശ് അന്ന് മുതലുള്ള ബന്ധങ്ങൾ, അവനവിടെ പ്രോഗ്രാമിങ്ങിനുണ്ട്. അപ്പം തേജേട്ടൻ അവനെ പ്രോഗ്രാമിങ് ഏൽപ്പിക്കുന്നു, തേജേട്ടൻ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു പുള്ളി കുറേ റാപ്പ് കാര്യങ്ങളൊക്കെ അതിനകത്ത്. അവർ രണ്ടുപേരും കൂടിയാണ് അതിനെ വേറെ തലത്തിലെത്തിക്കുന്നത്, അതിൽ നമുക്ക് ആർക്കും പങ്കില്ല. നമ്മളൊരു ഐഡിയ പറയുകയാണ് ഇത് വേറൊരു വെറൈറ്റി വെസ്റ്റേണും ഹിന്ദുസ്ഥാനിയൊക്കെ കലർത്തിയിട്ട് ഉണ്ടാവണം എന്ന് മാത്രം. പിറ്റേന്ന് ഞാനും ജലാലൊക്കെ അവിടെ പോയി ഞെട്ടുകയാണ്, ഇത് വേറെ ലെവലിലേക്ക് വല്ല സാധനം. അപ്പോൾ ചർച്ച ജലാലിൻ്റെ ഭാഗത്തുനിന്ന് ആശങ്ക വരുന്നത് എന്താ പറഞ്ഞാൽ, എടാ ഇതൊക്കെ ഇവിടെ ഏറ്റെടുക്കുമോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ,
അവിടെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾ ചാനലായ ചാനൽ മുഴുവൻ ചാവിടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് കണ്ണൂർ ഭാഗത്തും അവിടെ ഇവിടെ മുതൽ ഇങ്ങോട്ടെല്ലാം നടന്ന് നമ്മൾ ടി വി കൊണ്ട് കൊടുത്തിട്ട് ആരും എടുക്കുന്നില്ല. നമ്മളെ പുറത്ത് നിപ്പിച്ച് കുറേ നേരം ബന്നും ചായയും കുടിച്ച് വിശപ്പടുക്കി ഞങ്ങളുണ്ടാവും. വീണ്ടും പ്ലീസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു പോയി. ഇതിലേ പാത്തിമൻ്റെ ഒരു കഷ്ണം ഉണ്ണിമലയിൽ ഗംഭീര അതാ ഉണ്ണിയേട്ടനെ കൂടി എടുത്ത് പറയണം. അതിൻ്റെ വിഷ്വലൈസിങ് അന്നത്തെ കളർ ഗ്രേഡിങ്ങും അന്നത്തെ ഒരു അയാളുടെ മേക്കിംഗ് കണ്ടോ, അന്നത്തെ ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് അത് വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി. പിന്നെ ഞങ്ങളെ വിളിക്കുകയാണ് ഇവിടുത്തെ ചാനലുകാർ, നമ്മുടെ പ്രാദേശിക ചാനലിലെ ആൾക്കാരൊക്കെ, അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മളത് നന്ദിയോടുകൂടി വടകര ജി എസ് പിയും കൊയിലാണ്ടി പിന്നെ എ സി ബി ആണെന്ന് അങ്ങനത്തെ എല്ലാ ചാനലുകളെയും നമ്മൾ ഓർക്കുന്നു, നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഈ അവസരത്തിൽ. അപ്പോൾ അവർ നമ്മളെ പിന്നീട് വിളിക്കുകയാണ്, അടുത്ത വർക്ക് വരുമ്പം നമ്മളെടുത്ത് കൊണ്ടുവരണം, ഡി വി ആയിട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാറ്റം നമ്മളെ അവിടെ പരീക്ഷണം നടത്തുക. അലഹമ്മദില്ല അത് വിജയിക്കുകയും ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. നമുക്കൊരു നല്ല ലൈഫ് ഉണ്ടായി, എനിക്കായാലും ജലാലിനായാലും അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും. ഇപ്പോൾ ഷാഫിക്ക് ഈ മേഖലയിൽ വന്നിട്ട് ഷാഫിക്കക്ക് ഒരുപാട് അവസ്ഥകൾ ഷാഫിക്ക തരണം ചെയ്തു പോയിട്ടുണ്ട്. ഷാഫിക്ക് ഏറ്റവും കൂടുതൽ ഷാഫിക്ക് എല്ലാം നെവർ മൈൻഡ് ആയിട്ട് എടുക്കാനും ധൈര്യത്തോടുകൂടി എന്തും എന്താ പറയുക മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, എനിക്കറിയുന്ന സംഭവം. ഷാഫിക്കക്ക് ഇത്രയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതുണ്ടോ എന്ന് തോന്നിയ ഒരു വിഷമമുള്ള സംഭവം എന്തെങ്കിലും ഉണ്ടോ? ഇത്രയ്ക്ക് ഫീലായിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ഇതിനകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു തീ തൊട്ട കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ള എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയുന്നു, പിന്നെ ശരിക്കും പറഞ്ഞാൽ 24 വയസ്സിലാണ്, 2004 നമ്മൾ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് ഇതിനകത്തേക്ക്. 23 നമ്മൾ കിനാവിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിസംബറിൽ, 24 ജനുവരി ഫെബ്രുവരി അത് കഴിഞ്ഞ് പോയി ഏപ്രിൽ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിൽ തന്നെ പോകണം എന്നുള്ളതൊക്കെ. 2005 25-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് പുറമേ നിന്ന് ഞാനിതിൽ ഇറങ്ങുന്ന നേരം എന്നോട് പലരും ദീർഘവീക്ഷണമുള്ളവരും അതിന് മുമ്പേ പരിചയമുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഉമ്മ കുപ്പാക്കും തെറിവിളി കേൾക്കുന്നു, മാപ്പിളപ്പാട്ടിന് എസ് പി ജോനാകുന്നു. ഞാൻ പറഞ്ഞു ഞാനീ പാടുന്നത് മാപ്പിളപ്പാട്ടാണ് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. കേസറ്റ് വിറ്റയക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ടാക്സ് ഇല്ലാത്തൊരു മേഖലയാണല്ലോ ഈ ഫോക്ക്, അതായത് നാടൻ കലകളിൽ പെട്ടതാണ് മാപ്പിളപ്പാട്ട്, അതിന് വലിയ ചരിത്രമൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും ഒരു സംഭാവന കൊടുത്ത് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ എണ്ണി പറയാൻ കുറഞ്ഞ ഭക്തിഗാനം എന്തേ ഉള്ളൂ. അപ്പോൾ ആ സംഭവങ്ങൾക്ക് മാപ്പിളപ്പാട്ടുകൾ എന്ന് അടിവരെ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ടാകുക ഈ വിറ്റഴിക്കൽ മഹാമഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. കാരണം ടാക്സ് ഇല്ലാതെ അങ്ങ് പോകണം. ഞാൻ എപ്പോൾ അന്നും ഇന്നും ഇതിനൊക്കെ ആൽബം എന്നേ പറയും, അല്ലാതെ ഇതെല്ലാം മാപ്പിളപ്പാട്ട് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. പിന്നെ മാപ്പിളപ്പാട്ടിലേക്ക് ഇന്നതേ പാടുള്ളൂ എന്നൊന്നും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മത്സരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകൾ, പടപ്പാട്ടുകൾ, മോയിൻകുട്ടി വൈദ്യർ സാഹിബിൻ്റെ ഒക്കെ പടപ്പാട്ടുകൾ, പിന്നെ പുലിക്കോട്ടിൽ വൈദ്യർ സാഹിബിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കൃതികളിൽ നിന്ന് വാമൊഴി മാത്രമുള്ള ലിപിയില്ലാത്ത സങ്കര ഭാഷയിലൂടെ ഉള്ള സാധനമാണ് ഇതുവരെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് മത്സരവേദികളിലുള്ള. എന്നാൽ പടപ്പാട്ട് മത്സരം എന്ന് പറഞ്ഞാൽ മതി, മാപ്പിളപ്പാട്ട് മത്സരം എന്ന് പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടുകളിൽ മഹാരഥന്മാരായ അന്ന് തന്നെ ഉണ്ടായിരുന്ന കെ ജി സത്താർക്കയും എ വി മുഹമ്മദ് സാഹിബൊക്കെ പാടിയ ശുദ്ധ മലയാളത്തിലുള്ള എത്രയോ പാട്ടുകളുണ്ട്. അത് പരിഗണിച്ചിട്ടില്ല, അതൊന്നും പോയ കാലത്തെ കവികളുടെ കുഴപ്പമൊന്നുമല്ല. പിൽക്കാലത്ത് വന്ന് ഇതിനെ അധികാരത്തോടെ കൈയാളാൻ ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് സ്വയം വിശ്വസിച്ച് പലരെയും വിശ്വസിപ്പിച്ച് നടന്ന, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കുറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകളാണ് ഇന്നതേ സ്റ്റേജ് മത്സരങ്ങൾക്ക് പാടുള്ളൂ എന്ന് തീരെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് മാറുമാവോ, പലരും ഫോക്ലോറിൻ്റെ ഒക്കെ സ്ഥാനത്ത് തലസ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് സ്ഥാനം ഒഴിഞ്ഞ് അടുത്ത ആൾ വന്ന് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാണാവോ ഇതിനൊരു പരിഹാരം? സ്കൂൾ കലോത്സവ വേദികളിലേക്ക് സർക്കാർ തലത്തിൽ ഇനിയെങ്കിലും കലോത്സവങ്ങളിൽ നമ്മളെ പാട്ടൊന്നും പാടണമെന്നും ഞാൻ പറഞ്ഞില്ലേ, മാപ്പിളപ്പാട്ടിൽ തന്നെ തനതായ എത്രയോ നല്ല പാട്ടുകൾ, പടപ്പാട്ടല്ലാത്ത വിഷയങ്ങൾ ഒരുപാടുണ്ട്, അതൊന്നും കൊണ്ടുവരാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളൊക്കെ ചെയ്തു വരുന്ന പാട്ടുകൾ എന്തോ തൂന്നിവാസം ചെയ്ത പോലെ, എന്തോ അപരാധം ചെയ്ത പോലെ. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ആ പ്രായത്തിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ കലർന്ന്
ഞാൻ പണ്ട് മുതലേ പാട്ട് കേൾക്കുന്ന ആളെ ഒന്നും തിരിയാണ്ടും കേൾക്കാണ്ടും വന്ന ആളല്ല. ഇതിനകത്തേക്ക് വരുന്നതിന് മുന്നേ നല്ല പഠനം ഇതിനെ കുറിച്ച് നടത്തി ഇറങ്ങിയാണ്. എനിക്ക് നല്ല ബോധം ഈ മേഖലയെ കുറിച്ചുണ്ട്. ഞാൻ കുറേ പാട്ട് എടുത്തിട്ട് ചോദിച്ചു, ഇത്ര പച്ചത്തെറിയൊന്നും പുതിയ കാലത്ത് ആരും എഴുതിയിട്ടില്ല. ഞാൻ ആരെയും കുറ്റം പറയില്ല, എന്നിട്ടും അതിനെ കാവ്യാത്മകമായ ഒരു ട്യൂണിൽ വന്നപ്പോൾ ആൾക്കാർ താളമേളത്തോടു കൂടി സ്വീകരിച്ച് പാടി കേട്ട് അങ്ങ് പൊലിഞ്ഞു പോയി. ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ആ കാലഘട്ടത്തിൽ ആഘോഷിക്കപ്പെട്ടു. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞോ അത് തെറിയാന്നോ തോന്നിയത് എന്നിട്ട് ഇല്ലല്ലോ. പിന്നെ നമ്മളെപ്പോലത്തെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ഈ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഈ പാട്ടിൽ താജുക്ക അതിൽ കൽബാണ ഫാത്തിമയിലൂടെ തുടക്കമിടുന്നു. ഞാനതിന് മുമ്പ് കിനാവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് ജനകീയമാകുന്നൊരു പാട്ടിലേക്ക് പ്രണയഗാനത്തിലേക്ക് വിപ്ലവകരമായൊരു മാറ്റം പിന്നെ മാപ്പിളപ്പാട്ടിൽ പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കൽബാണ ഫാത്തിമയിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് മുമ്പ് കിനാവ് ചെയ്യുന്നു, താജുക്കതിന് മുമ്പ് വേറെ ഏതൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. ഈ വർക്ക് ഭയങ്കരമായിട്ട് 2005 കത്തിജ്വലിച്ചു നിന്നു. 2005 അവസാന കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്നും മൻകൽബിൽ ചെയ്യുന്നു ഹരിയേട്ടൻ്റെ കെയറോഫിൽ. ഹരിയേട്ടൻ താജുക്കാനെ മാത്രം പഠിക്കാൻ തീരുമാനിച്ച്. എൻ്റെ ലിറിക്സും ഇതൊക്കെ താജുക്കാൻ എൻ്റെ സുഹൃത്താണ്, പുള്ളീനെ കൂട്ടി കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ പാട്ട് ഇത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആ ഇത് നല്ല വരികളാണെന്ന് മൂപ്പര് പറഞ്ഞു. ആ ഒരു പെർമിഷനും കൂടി കിട്ടിയപ്പം ഹരിയേട്ടൻ എൻ്റെ ലിറിക്സും മ്യൂസിക്കും എടുത്തു. പാട്ട് അഫ്സൽക്കയും താജുക്കയും പാടാൻ വേണ്ടി അഫ്സൽഖാനെ തിരക്കൊണ്ട് കിട്ടിയില്ല. ആ ഭാഗ്യത്തിന് എനിക്ക് ലക്കിയിൽ അന്ന് നമ്മുടെ സതീഷ് ബാബേട്ടൻ സ്റ്റുഡിയോയിൽ അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ നമ്മളെ വെളിമാടുകുന്ന് ഷൈൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. സതീഷ് ബാബേട്ടൻ്റെ റെക്കമെൻഡും കൂടി ഉണ്ടായിരുന്നു. ആ ഇത് അവൻ ട്രാക്ക് നന്നായിട്ട് പാടി വെച്ചില്ലേ, അവനങ്ങ് പാടട്ടെ. അപ്പം ഹരിയേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. അങ്ങനെ ആ പാട്ട് മുഹമ്മദ് ഷാഫി എന്നുള്ള ലേബിളിലാണ് നമ്മുടെ കിനാവ് മുതൽ ഇങ്ങോട്ട് 2004 മുതൽ ഇങ്ങോട്ട് അറിയുന്നത്. പിന്നെ അത് ചെറിയ ഫോട്ടോ ബാക്കിൽ അന്നത്തെ ലേബിളിൽ എന്ന് മൻകൽബിൻ്റെ ഫസ്റ്റ് ലേബിളിൽ കാണാൻ കഴിയും. ആ മുഹമ്മദ് ഷാഫി എന്ന പേരും ചെറിയൊരു ലേബിളിൽ എൻ്റെ സുന്ദരി നിയമസരായി 7-ാമതാളുടെ പാട്ട്. അങ്ങനെ ഇത് ടൈം പാസ് ഓഡിയോസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഏറ്റവും നല്ല പാട്ട്, അവനീ പറഞ്ഞവർ ഭയങ്കര സെൻസ് ഉള്ളവനാണ്, ജലാലിനെ കൊണ്ട് പറഞ്ഞ പോലെ ടൈം പാസ് ചെമീർ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ളതാണ്, ഈ നല്ലൊരു പാട്ട് അടിയിൽ കിടക്കുകയാണല്ലോ സുന്ദരി നീ വന്ന ഗസലായി, കേരളം ഏറ്റുപാടുന്നു സുന്ദരി നീ വന്ന ഗസലായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ടൈറ്റിലും കൊടുത്ത് പുതിയ ലേബിളുണ്ടാക്കി എന്നെ സെൻറ്ററിൽ താജുഖാനും ഷെരീഫ് ഖാനും സെൻറ്ററിൽ എന്നെ ഓലൊപ്പം നിർത്തി ഒരു ഫോട്ടോയും കൊടുത്ത് എനിക്ക് തന്നെ കണ്ടിട്ട് ബേജാറായി. കാരണം നമ്മൾ ആരാധനയോടെ കാണുന്ന ഷെരീഫ് ഖാനും വളരെ പ്രിയപ്പെട്ട താജുഖാനും ഒക്കെ നടക്ക് വലിയ സ്റ്റാറായ അദ്ദേഹത്തോടൊപ്പം നമ്മളെ ചേർത്ത് വെച്ചല്ലോ. അത് കഴിഞ്ഞ വലിയ വലിയ പോസ്റ്ററിൽ അന്ന് പോസ്റ്ററുകളുണ്ട്, ഞാൻ തന്നെ ഒട്ടിക്കാൻ നടന്നു കുറേ പോസ്റ്റർ. ഇനി എന്താ പറയുക, നമുക്കൊരു ആനന്ദമല്ലേ നമ്മളെ തന്നെ കാണുമേ ഞാനോ. അങ്ങനെ പിന്നീട് 2006 നമ്മളെ ഇല്ലേ ഫാത്തിമ സംഭവിക്കുന്നത്. അവിടെയാണ് എന്ത് വരുന്നത്, കൊല്ലം ഷാഫി അല്ലെങ്കിൽ ഷാഫി കൊല്ലം എന്നൊക്കെയുള്ള പേരിലേക്ക് നാടിനെയും ചേർത്തിട്ട് സജിമില്ലേനും സജിയേട്ടനാണ് അത് അന്ന് മുതൽ അങ്ങനെ ആക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നേരത്തെ മറുപടി പറഞ്ഞു, ഇത് നീ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഞാൻ അങ്ങനെ കയറി വന്നല്ലേ. ആ ചോദിച്ച ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോശമായ അനുഭവങ്ങൾ, ഇത് എന്തിനു ഞാൻ ഈ ഇറങ്ങിയെന്ന് ഞാൻ പിന്നിക്കാലത്ത് പലപ്പോഴും ചിന്തിച്ചു. 2013 എത്തിയ സമയത്ത് വളരെ കായികമായിട്ടൊക്കെ നമ്മളെ ചാമ്പിക്കളിൽ നിന്നുള്ള ലെവലിലേക്കൊക്കെ പലരും ഇതിൻ്റെ രംഗത്ത് നിറഞ്ഞു നിന്ന പലരിൽ നിന്നും എൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ